ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നെയ്യാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ. അതിൽ നമ്മൾ പാൽപ്പാട ഡയറക്റ്റ് ഉരുക്കിയിട്ടാണ് നെയ്യ് തയ്യാറാക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് തയ്യാറാക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള, കഴിക്കാൻ ഏറെ ആരോഗ്യപ്രദമായിട്ടുള്ള നെയ്യ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെ തയ്യാറാക്കിയെടുക്കേണ്ടത് നോക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ ഫുൾ ക്രീം മിൽക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമ്മൾ പാക്കറ്റ് പാലിൽ നിന്നും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നമ്മുടെ നാടൻ പശുവിൻ പാലാണ് എടുക്കേണ്ടത്. ഫുൾ ക്രീം മിൽക്കാണ് വേണ്ടത്. അപ്പോൾ അത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിക്കുന്ന സമയത്ത് മിക്സ് ചെയ്യൊന്നും ചെയ്യരുത്, ഇങ്ങനെ തന്നെ വെക്കണം. ഇനി ഇത് നമ്മൾ ഇപ്പം നമ്മൾ വൈകുന്നേരമാണ് ഇത് തിളപ്പിച്ച് വെക്കുന്നതെങ്കിൽ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ മുകൾ വശത്ത് കണ്ടില്ല, നല്ല കട്ടിയിൽ തന്നെ പാൽപ്പാട അടിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതിനെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് സൂക്ഷിക്കാം. ഇങ്ങനെ എല്ലാ ദിവസവും ഇതുപോലെ ചെയ്യുക. ഇത് ഏകദേശം 3/4 ലിറ്ററോളം പാലാണ് ഉള്ളത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു സ്റ്റീൽ പാത്രത്തിൽ, ഒരു തൂക്ക് പാത്രത്തിലാണ് ഞാൻ സൂക്ഷിക്കുന്നത്. അതിലിട്ടിട്ട് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം നമ്മൾ ഈ ഒരു പാത്രം നിറയാനാവുന്ന സമയം വരെ ഇതുപോലെ പാൽപ്പാടയിട്ടിട്ട് സൂക്ഷിക്കാം. ഇനി നമ്മൾ ഈ പാത്രം നിറയുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ നാളെയാണ് നെയ്യ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ന് ഇതിനെ എടുത്ത് പുറത്തോട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ പുറത്ത് വയ്ക്കണം. അപ്പോൾ രാവിലെ എടുക്കുമ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ നല്ല കട്ടിയുള്ള തൈര് അല്ലെങ്കിൽ മോരൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, വല്ലാണ്ട് ചേർക്കരുത്. ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ആദ്യം മുതൽ, ആദ്യം നമ്മൾ മിക്സ് ആദ്യത്തെ പാൽപ്പാട് ഇടുമ്പോൾ തന്നെ കുറച്ച് തൈര് മിക്സ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും ഇടുമ്പോൾ മിക്സ് ചെയ്ത് അങ്ങനെ കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതായിരിക്കും കുറച്ച് എളുപ്പം നമുക്ക്. അപ്പോൾ എപ്പോഴെപ്പോഴും ആ മിക്സിങ് വേണ്ട. അപ്പോൾ ഇത് തലേ ദിവസം എടുത്തിട്ട് ഇതുപോലെ തൈര് ചേർത്ത് കൊടുത്തിട്ട് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു ദിവസം മുഴുവൻ ഇതിനെ പുറത്ത് സൂക്ഷിക്കാം. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് ഈ ഒരു സംഭവത്തിൽ ഒരു പ്രോസസ്സ് നടക്കാനുണ്ട്, ഒരു ഫെർമെൻറ്റേഷൻ നടക്കാനുണ്ട്. അത് ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ പുറത്ത് വയ്ക്കുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരികയൊക്കെ ചെയ്യും. ഒരു ദിവസം പുറത്ത് വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വ്യത്യാസം, കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഞാൻ കുറച്ച് സമയം അതിനുശേഷം വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടിക്കുന്ന സമയത്ത് അങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബട്ടർ പെട്ടെന്ന് വിട്ട് കിട്ടാൻ നല്ല തണുപ്പ് വേണം. അപ്പോൾ ഇതിനെ ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം ഈ പാത്രത്തിലെ വെള്ളം വീണ്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തണുത്ത വെള്ളം എടുക്കുക. ഐസ് ക്യൂബൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം നമുക്ക് അടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി വെള്ളം ആവാൻ തോന്നും. അങ്ങനെയുള്ള സമയത്ത് അടിച്ചു കൊടുക്കുക, ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതേ നമ്മൾ തണുത്ത വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ബട്ടറ് സെപ്പറേറ്റ് ആവുന്നത് കാണാൻ പറ്റും. അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ അതുപോലെ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്താണിത്. അപ്പോൾ അതേ കണ്ടില്ലേ, ബട്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ കൈകൊണ്ട് കോരിയെടുത്തിട്ട് ഇതുപോലെ വേഗനാക്കിയെടുത്താൽ നല്ല പെർഫെക്റ്റ് ബട്ടറായി. അപ്പോൾ ഈ നെയ്യ് ഉണ്ടാക്കുന്ന പരിപാടി രാവിലെ തന്നെ ചെയ്യണം. നമ്മുടെ അന്തരീക്ഷം ചൂട് പിടിച്ച് കഴിയുമ്പോൾ ചെയ്യാനായിട്ട് ഇത്തിരി പ്രയാസമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പറയുന്നത് കേൾക്കുന്നല്ല, സത്യമാണത്. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് ഇത് നമ്മൾ ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് നല്ല പെർഫെക്റ്റ് ബട്ടറാണ് കേട്ടോ. ഇതിലധികം പുളിയില്ല. പുളി ഉണ്ടെന്ന് വെച്ചാൽ ഒന്നുകൂടി തണുത്ത വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ പുളിയില്ല ഇത്, കാരണം ഇപ്പോൾ മഴ സമയം ആയതുകൊണ്ട് അത്രയ്ക്ക് നന്നായിട്ടൊരു പുളിയൊന്നും ആയിട്ടില്ല. ഇനി ഇത് നല്ല ശുദ്ധമായിട്ടുള്ള മോരാണ്. ഇത് നമുക്ക് കറിക്കൊക്കെ എടുക്കാം, സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് ബട്ടർ ഉരുക്കാൻ തുടങ്ങാം. ഇനി ഇതിനെ അങ്ങനെ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ശുദ്ധമായ പാത്രത്തിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ചീനിച്ചട്ടിയാണ്, നന്നായി കഴുകിയെടുത്താണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം നമുക്ക്. അപ്പോൾ ഇതേ നല്ല മഞ്ഞ കളർ. നമുക്ക് സാധാരണ നെയ്യൊക്കെ ഉണ്ടാക്കുമ്പോൾ മഞ്ഞപ്പൊടി ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതേ കണ്ടില്ലേ, അതൊന്നും ചേർക്കാതെ തന്നെ എത്ര നല്ല കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് കണ്ടോ. ഞാൻ പാൽപ്പാട് ഒരുക്കുന്ന സമയത്ത് ഇത്രയും കളറ് കിട്ടൂലായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ തയ്യാറാക്കാൻ തുടങ്ങിയപ്പോഴാണ് കറക്റ്റ്. നമ്മുടെ വയറിന് നല്ലത്, നമ്മുടെ വയറിൽ നല്ലൊരു ദഹനം കിട്ടാനും അതുപോലെ തന്നെ
ഈ ഒരു നെയ്ക്ക് പ്രത്യേക മണമാണ്. നമ്മൾ പാൽപ്പാട് ഒരുക്കുന്നതിനേക്കാളും നല്ല ഉരുക്കി ഉണ്ടാക്കുന്ന നെയ്യിനേക്കാളും നല്ല മണമാണ് കേട്ടോ ഇത്, ഈ ഒരു നെയ്ക്ക്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഫൈബറിൻ്റെ ഒരു അളവ് കൂടുതലാണ് അതിനെ അപേക്ഷിച്ചിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇത് കഴിക്കാം. അപ്പോൾ ദേ ഉരുക്കി കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഈ നെയ്യൊക്കെ ഉണ്ടാക്കുന്ന ദിവസം അടുക്കളയിൽ പാത്രം കഴുകൽ കുറച്ച് പണിയാണ്. എന്താണെന്ന് വെച്ചാൽ തൊടുന്നിടത്തൊക്കെ നല്ല മെഴുക്കുണ്ടാവും, നല്ലൊരു നെയ്യ് ഉണ്ടാവും. അതേ കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുത്ത് മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ ഞാൻ ഇതുപോലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നെയ്യാണിത്, കണ്ടില്ലേ? ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്, അതുകൊണ്ടാണ് ഒരു കട്ടിയായിരിക്കുന്നത്. ഇത് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ശരിക്കും. ഇനി നമുക്ക് അരിച്ചൊഴിക്കാം. ഇത്രയും നെയ്യ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? അത്രയും പാൽപ്പാടിൽ നിന്ന് ഇത്രയും നെയ്യാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ ഡെയിലി വീട്ടിൽ ഉപയോഗിക്കാൻ മേടിക്കുന്ന പാലിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന പാൽപ്പാട് തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു അര ലിറ്റർ കൂടുതൽ പാലൊക്കെ എന്തായാലും ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പാൽപ്പാട് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നെയ്യ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല രുചിയാണ് ഈ നെയ്യ് കൂട്ടിയിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും അതുപോലെ ചോറ് കഴിക്കാനൊക്കെ ഒരല്പം ചേർത്ത് കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കും. നല്ല രുചിയാണ്, അതുപോലെ തന്നെ അവരുടെ ആരോഗ്യത്തിന് ഏറെ ഹെൽപ്പ് ചെയ്യുന്നതും കൂടിയാണ്. അപ്പോൾ അതേ ശരിക്കും ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇപ്പോൾ ടെമ്പറേച്ചർ കുറച്ച് കുറവായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല മെൽറ്റായിട്ടായിരിക്കും നമ്മുടെ നെയ്യ് ഉണ്ടാവുക. അതായി കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.